അതി ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കെഎസ്ആർടിസി യാത്ര സൗജന്യമാക്കും അതി ദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ ഭാഗമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് പത്താം തരം കഴിഞ്ഞ കുട്ടികൾക്ക് തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സ്റ്റൈഫൻഡ് കോളേജ് കാന്റീനിൽ സൗജന്യ ഭക്ഷണം എന്നിവ നൽകും ഭൂരഹിത ഭവനരഹിത അതിദരിദ്രർക്ക് ഭൂമിയും വീടും ലഭിക്കാനുള്ള നടപടി ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് UDID നൽകുന്നതിന് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും കുടുംബാംഗങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനമാർഗം കണ്ടെത്തി നൽകാനാവണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രത്യേക ശുശ്രൂഷ നൽകുകയും പുനരധിവാസം ഉറപ്പാക്കുകയും വേണം അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന മാനസിക പ്രശ്നമുള്ളവർക്ക് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലെ മനോരോഗ വിദഗ്ധരുടെ സേവനങ്ങൾ നൽകണം മരുന്നുകളും ലഭ്യമാക്കണം റേഷൻ കാർഡുകൾ തരം മാറ്റാനുള്ള അപേക്ഷകളിൽ ബാക്കിയുള്ളവ ഉടൻ പൂർത്തിയാക്കണം പ്രധാനമായും നാല് ക്ലേശ ഘടകങ്ങളാണ് അതിദാരിദ്ര്യ നിർണയത്തിലുള്ളത് ഭക്ഷണം ആരോഗ്യം വരുമാനം വാസസ്ഥലം എന്നിവയാണവ ഭക്ഷണം മാത്രം ക്ലേശകരമായ 4736 കുടുംബങ്ങളാണുള്ളത് ആരോഗ്യം ക്ലേശകരമായ 28663 വ്യക്തികൾ ഉൾപ്പെടെ 13753 കുടുംബങ്ങളുണ്ട് വരുമാനം മാത്രം ക്ലേശകരമായ 1705 കുടുംബങ്ങളും ഭക്ഷണവും ആരോഗ്യവും ക്ലേശകരമായ 8671 കുടുംബങ്ങളുമാണുള്ളത് അതിദാരിദ്ര്യ ലിസ്റ്റിൽപ്പെട്ട സാങ്കേതിക തടസ്സമില്ലാത്ത മുഴുവൻ പേർക്കും അവകാശ രേഖകൾ ഇതിനകം നൽകിയിട്ടുണ്ട് അതിദാരിദ്ര്യ കുടുംബം വ്യക്തികൾ എന്നിവരുടെ വിവരങ്ങൾ MIS പോർട്ടലിൽ പരിശോധിക്കാനുള്ള സൗകര്യം വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട് ആവശ്യ വസ്തുക്കളും സേവനങ്ങളും വാതിൽപ്പടി സേവനം മുഖേന നൽകുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോളണ്ടിയർമാർ ഇതിന് സഹായിക്കുന്നുണ്ട് വരുമാനം ക്ലേശ ഘടകമായവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്നതിന് ജോബ് കാർഡ് വിതരണം ചെയ്യും പശു വിതരണം തയ്യൽ മെഷീൻ എന്നിവയും നൽകും കുട്ടികൾക്ക് പുസ്തകം പേന കുട ബാഗ് ചോറ്റുപാത്രം ബോക്സ് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ തുടങ്ങിയവ വിതരണം ചെയ്യും 2025 നവംബർ 1 അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം 2023-24 വർഷങ്ങളിൽ 1-2 ഘട്ട പ്രഖ്യാപനം നടത്തുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ഓരോ വിഭാഗങ്ങളിൽ എത്ര കുടുംബങ്ങളെ ഇതുവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പ്രത്യേകം പ്രഖ്യാപിക്കും